നമസ്കാരം. ഒരു ദിവസം നമ്മളുടെ വാർത്തകളിൽ ചൈനയെക്കുറിച്ചുള്ള നിരവധി അനവധി വാർത്തകളാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ പോലും ഇത്രയും ചൈനീസ് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നില്ല എന്ന് തമാശ രൂപേണ പറയുകയുണ്ടായി. ചൈനയുടെ ചതിയും വഞ്ചനയും, ചൈന എന്ന രാജ്യം എന്താണ്, എങ്ങനെയാണ് ചൈന ലോകത്തിന് തന്നെ ശത്രുവായി മാറിയതെങ്ങനെയാണ്, ചൈന ലോകത്തെ കാണുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചങ്കില ചൈനയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഇത് കേട്ടാൽ, അല്ലെങ്കിൽ അവരിൽ ചിലരെങ്കിലും ഇത് കേട്ട് അവർക്ക് സത്യാവസ്ഥ മനസ്സിലായി, അവർ കാര്യം മനസ്സിലാക്കി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ എത്രമാത്രം ഫലവത്താകും എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഈ വാർത്തകൾ ചൈനയുടെ ചതിയുടെ, വഞ്ചനയുടെ, വക്രബുദ്ധിയുടെ, കുബുദ്ധിയുടെ, ആക്രമണത്തിൻ്റെ, യുദ്ധത്തിൻ്റെ, യുദ്ധകൊതിയുടെ വാർത്തകൾ ഞങ്ങളെക്കൊണ്ടാവും വിധം സംപ്രേഷണം ചെയ്യും, ജനങ്ങളിലേക്ക് എത്തിക്കും. ശ്രീരംഗം എന്ന ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പഴക്കമേറിയ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗം. നമ്മളിൽ പലരും ശ്രീരംഗം ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ ദാരുശില്പങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ദാരുശില്പങ്ങൾ, അത് ഓരോ ചരിത്രത്തിൻ്റെയും ചരിത്ര വസ്തുതയുടെയും കഥയാണ് ആ ദാരുശില്പങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അവിടെ ആ പ്രതിമകൾ കണ്ടുകഴിഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങളിലെ പല കഥകളും നമുക്ക് മനസ്സിലാകും, നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല കഥകളും നമുക്ക് പിടികിട്ടും. ആ ചിത്രങ്ങളും ആ ദാരുശില്പങ്ങളും ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഒരു ദാരുശില്പം, അതായത് പണ്ടുകാലം മുതൽക്ക് തന്നെ തമിഴ്നാടിൻ്റെ പ്രദേശത്ത്, തീരപ്രദേശങ്ങളിൽ നിന്ന് ചൈനയിലേക്ക്, ചീന എന്ന പ്രദേശത്തേക്ക് ആൾക്കാർ പോവുകയും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് ചരിത്ര രേഖകളുണ്ട്. അപ്പോൾ അത്രയും പ്രാചീനമായൊരു ബന്ധം തമിഴ്നാടിന്, അല്ലെങ്കിൽ ഈ ശ്രീരംഗം എന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിന് ഈ ചൈനീസ് കച്ചവട മേഖലയുമായുള്ള പ്രാചീനകാലത്തെ, ചൈനയുമായുള്ള പ്രാചീനകാലത്തെ ബന്ധം സൂചിപ്പിക്കുന്ന ചരിത്ര രേഖകളൊക്കെ നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. സത്യമാണ്, നമ്മൾ ചരിത്രത്തിൽ അതൊക്കെ പഠിച്ചിട്ടുമുണ്ട്. പ്രാചീനകാലത്തെ ചൈനീസ് സഞ്ചാരികൾ ഇന്ത്യയിൽ വന്നത്, അതുപോലെ ഇന്ത്യക്കാർ ചൈനയിൽ പോയത്. ഈ തമിഴ്നാട്ടിലെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചൈനീസ് പൗരന്മാർ പലരും, കച്ചവടക്കാർ പലരും ഈ ക്ഷേത്രത്തിലും ഈ നഗരത്തിലുമൊക്കെ വരികയുമൊക്കെ ചെയ്തതായി ചരിത്ര രേഖകളുണ്ട്. ഒരു ചിത്രം പെട്ടെന്ന് കണ്ണിൽപ്പെട്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അതായത് ഒരു ചൈനീസ് വേഷം ധരിച്ച ഒരു വ്യക്തി, പ്രതിമയാണ്, കല്ലിൽ കൊത്തിവെച്ച പ്രതിമയാണ്, ഒരു കുതിരയുടെ അടിയിൽ നിന്നുകൊണ്ട് ചൈനീസ് വേഷം ധരിച്ച ഒരു വ്യക്തി, ഒരു പ്രതിമ, മുമ്പിൽ നിൽക്കുന്ന നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട തമിഴ്നാട്ടിലെ കച്ചവട പ്രമാണിമാർ, ഇന്നും അവരുടെ ആ ഒരു വിഭാഗങ്ങളുടെ ഈ ഒരു തലമുറ അവിടെ ജീവിക്കുന്നുണ്ട്, പുതിയ തലമുറ ജീവിക്കുന്നുണ്ട്. നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവർ, അവരുടെ കുലത്തൊഴിൽ കച്ചവടമാണ്. ഇതുപോലെ ചൈനയുമായും മറ്റ് രാജ്യങ്ങളുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും മറ്റ് പ്രദേശങ്ങളുമായും ഒക്കെ കച്ചവടം നടത്തുന്ന ഒരു വിഭാഗമാണ് നായ്ക്കർ. ഒരു നായ്ക്കർ വിഭാഗത്തെ പിന്നിൽ നിന്ന് വാളുകൊണ്ട് അയാളുടെ പിൻഭാഗത്ത്, തുടയുടെ ഭാഗത്ത് കുത്തുന്നതായുള്ള ഒരു ചിത്രം നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം അതിനകത്ത് നൽകിയിട്ടുമുണ്ട്. അതായത് ദ സ്കൾപ്ചർ ഷോസ് വൺ ഓഫ് ദ നായ്ക്കേഴ്സ് ബീങ് സ്റ്റാബ്ഡ് ബൈ എ ചൈനീസ് ട്രേഡർ, പിന്നിൽ നിന്ന് കുത്തുകയാണ്, കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് എ മിയർ സ്കൾപ്ചർ, ഇത് സാധാരണ ഒരു സ്കൾപ്ചർ, ഒരു ദാരുശില്പമല്ല. പക്ഷേ എ വാർണിംഗ് ഗിവൺ ബൈ അവർ ആൻസസ്റ്റേഴ്സ് ടു നെവർ ട്രസ്റ്റ് ദ ചൈനീസ്, അതാണ് ആ പോയിന്റ്. നമ്മുടെ പ്രാചീനമായ ആ കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ, നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഒരു വാർണിംഗ് നമുക്ക് തരികയായിരുന്നു, ഒരു മുന്നറിയിപ്പ് നമുക്ക് തരികയായിരുന്നു, ചൈനയുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത്, പിന്നിൽ നിന്ന് കുത്തും. അവർക്കതയറിയൂ, ചതി വഞ്ചന ഇത് മാത്രമേ ചൈനീസ് ചതിയന്മാർക്ക്, കാപാലികന്മാർക്ക് അറിയൂ. അപ്പോൾ കമ്മ്യൂണിസം അവിടെ എങ്ങനെ ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. രണ്ടുകൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ചതി, വഞ്ചന, വെട്ടിപ്പിടുത്തം, യുദ്ധക്കൊതി, കമ്മ്യൂണിസമാണ് വളർന്നു വരുന്നത്. അപ്പോൾ രണ്ടുകൂടി ചേർത്ത് വായിച്ചാൽ ഉത്തരം സ്പഷ്ടം. ചൈനക്കാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചിത്രം, അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ചിത്രം. നമ്മുടെ പൂർവികർ എത്ര ബുദ്ധിയുള്ളവർ, നമുക്കാണ് പിന്നെയും ബുദ്ധിക്കുറവ്. വീണ്ടും ചൈനയുമായി നെഹ്റുവിൻ്റെ കാലത്തും അതിനുശേഷവും ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന നെഹ്റുവിയൻ സിദ്ധാന്തങ്ങൾ, ചീഞ്ഞളിഞ്ഞ സിദ്ധാന്തങ്ങൾ, പിന്നീട് ഇങ്ങോട്ട് ചൈനയെ ഭയന്നോടിയ ചരിത്രം ഇന്ത്യൻ പട്ടാളക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾക്ക്, പിന്നീടിപ്പോൾ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴാണ് അടിക്കി തിരിച്ചടി എന്ന നിലയ്ക്ക് ചൈനയെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇന്ത്യ തയ്യാറായത്. അപ്പോൾ ചരിത്രം സാക്ഷിയാണ്. ചൈനയ്ക്ക് ചതിയുടെ ചരിത്രമാണുള്ളത്, വഞ്ചനയുടെ ചരിത്രമാണുള്ളത്. പിന്നിൽ നിന്ന് കുത്തുന്നതാണ് ചൈനയുടെ ചരിത്രം. ആണത്തമില്ലാത്ത നാണം കെട്ട വർഗം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.